ഡാൻസ് ആമേനുണ്ട്, അപ്പോളിന്ന ഉള്ളേ. ഇത് നമ്മൾ പണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പണ്ട് വന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മാരക്കാടാണ് കേട്ടോ. ഇന്ന് പണ്ട് പഠിക്കു വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്, നമ്മുടെ മീനുണ്ട്, റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വലിയൊരു പദ്ധതിയായിട്ട് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മീൻ പിടുത്താണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ മണ്ണിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ കൊട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പദ്ധതി സംഭവം എന്താണെന്ന് നോക്കട്ടെ. കുറിച്ച് പറയാട്ടോ. ഇവിടെ നല്ല ഒരു കാറ്റ് വരുമ്പോ ഓല തമ്മിൽ ഇടിച്ചിടിച്ച് പ്രകൃതി പാട്ട് പാടുന്നത് നമുക്ക് കേൾക്കാം. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ടെൻഷനും മാറിപ്പോകും. അപ്പോൾ ഇതുപോലത്തെ സ്ഥലത്തിൽ ഞങ്ങൾ വരാൻ വേണ്ടി ഭാഗ്യമെന്ന് പറയാം കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക എടുക്കണോ എടുക്കണ്ടേ. ജസ്റ്റ് സ്ലിപ്പായി പോയിട്ടാ. മീൻ അവിടെ തെറിച്ചുപോയി, വെയിറ്റ് തോന്നുന്നു, പക്ഷെ തെറിച്ചുപോയി. ആ പ്രഷറിന്റെ വെയിറ്റാണ്. ഈ മീനുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, സ്ലിപ്പർ ഉണ്ട്. ഒരു സ്ലിപ്പിംഗ് സിസ്റ്റം ഉണ്ട്. അത് വന്ന് ചൂണ്ടേനെ ഇങ്ങോട്ട് കൊളുത്തി പിടിപ്പിക്കാനുള്ള ഭയങ്കര പാടാണ്. വീണ്ടും വരികയാണ്. അപ്പോൾ ഒരു പ്രകൃതിനെ കുറിച്ച് പറയാം. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഇല്ലാണ്ട് നല്ല പുല്ല് പോലെ തോന്നുന്നു. ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് താഴ്ന്നു പോകും. അവിടെ നമുക്ക് അപ്പോൾ ഒത്തു താഴ്ന്നു പോകും പറയാം. ഇത് കള്ളക്കൊത്ത മനസ്സിലായി. എൻ്റെ സൈഡിൽ കിടക്കോ അല്ല മീ പോയി ഇവിടുത്തല്ലേ വേണ്ടതല്ലേ. എന്നെ പോലത്തെ ക്ഷമയാണ് നമുക്കിവിടെ ഞങ്ങൾ മടിയിൽ തടിയിൽ മറ്റേ കല്ലും അങ്ങനെ കുടുങ്ങി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കും. പ്രാന്ത് പിടിക്കാൻ പാടില്ല കേട്ടോ. ഇതെന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ വേണം. ക്ഷമയില്ലാണ്ട് ഒന്നും നടക്കില്ല. ഇവിടെ ഞാൻ ഇവിടെ മീനുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം വലക്കാലും ഇവിടെ പിടിച്ചോണ്ടൊക്കെ പോയല്ല മീന്. അപ്പം നമുക്ക് ഇവിടെ മീൻ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല. കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. പിന്നെ എനിക്ക് ഇതിലൊരു വൃത്തി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വൃത്തിയുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ മണ്ണീര കൊളുത്ത് മീനുണ്ടാവാണ്. പക്ഷെ എൻ്റെ അച്ഛനുള്ളതുകൊണ്ട് എനിക്കതെല്ലാം സാധ്യമാണ്. ഈ സമയം ഇവിടെ പത്തെണ്ണം കിട്ടേണ്ടതാണ്. ഞങ്ങൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി നോക്കി. ആറ് മണിയായി. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി. ഇതിലാണ് കാണാൻ തോന്നുന്നു. ഇതിൻ്റെ ഇടയിലാണ് മീനുകൾ ഒളിച്ചിരിക്കുന്നത്.
ഫ്രണ്ട്സ് നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ മീൻപിടുത്തം നമ്മൾ അവസാനിപ്പിച്ച് പോവാണ്. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.